കാർഷിക വിളകൾ മോഷണം പോകുന്നത് പതിവായിരിക്കുന്ന സാഹചര്യത്തിൽ മലഞ്ചരക്ക് വ്യാപാരികൾ ശ്രദ്ധിക്കണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏലം, കുരുമുളക് തുടങ്ങിയവയുടെ വിളവെടുപ്പ് ആരംഭിച്ചതോടെ ഇവയുടെ മോഷണവും പതിവായിരിക്കുകയാണ്. ഉണക്കുവാനിട്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് കൂടുതലായും മോഷ്ടിക്കപ്പെടുന്നത്. കൂടുതലും ഞായറാഴ്ച ദിവസങ്ങളിലാണ് മോഷണ മുതലുകൾ വിൽക്കുവാനായി ടൗണുകളിലേക്ക് ആളുകൾ എത്തുന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഞായറാഴ്ച ദിവസങ്ങളിൽ നിരവധി തമിഴ്, ഹിന്ദി തൊഴിലാളികൾ ചെറുതും വലുതുമായ ട്രാവൽ ബാഗുകളിൽ മലഞ്ചരക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാനായി കൊണ്ടുവരുന്നുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഇടുക്കി ജില്ലയിൽ ഒരിടത്തും സ്വന്തമായി കൃഷിസ്ഥലങ്ങളില്ലാത്തതിനാൽ ഇങ്ങനെ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ തീർച്ചയായും മോഷ്ടിച്ചത് തന്നെയായിരിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതായും വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കൾ പറഞ്ഞു. 200 രൂപ പ്രത്യേകർക്ക് വരെ ഉണ്ടെങ്കിൽ 100 രൂപയ്ക്ക് ഇത് കടക്കാരനെടുക്കും. നമ്മൾ ഞങ്ങളുടെ കൂടെയും മോഷ്ടിച്ച വസ്തുക്കൾ മേടിക്കുന്ന ആളുകളുണ്ട് അപൂർവമായി. അല്ലെങ്കിൽ പിന്നെ 200 രൂപയ്ക്ക് ഉള്ള വിലയുള്ള ഒരു സാധനം കൊണ്ടുപോകുന്ന 100 രൂപയ്ക്ക് തരുവാണെങ്കിൽ ഇത് മോഷ്ടിക്കുകയല്ലാതെ വേറെ വർക്കുമില്ല. അപ്പോൾ അത് നമ്മൾ അങ്ങനെയുള്ള കച്ചവടക്കാർക്കെല്ലാം താക്കീത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആക്രി കടകളിൽ സ്ഥിരമായി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഗേറ്റ് കിട്ടിയ ഇത് കൊണ്ട് കൊടുത്താൽ മേടിക്കും. ഒരു ആക്രി വസ്തു കണ്ടാലറിയാവുണ്ട്. അങ്ങനെയുള്ള കടകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇതൊന്ന് അവസാനിപ്പിക്കുന്ന നിരവധി കൃഷിക്കാരൻ ഉണ്ടാക്കുന്ന ഈ അവരുടെ വസ്തുക്കൾ ഇവർ മോഷ്ടിച്ചു കൊണ്ടുവന്ന് അതിവിടെ മാത്രമല്ല ജില്ലയ്ക്ക് ഒട്ടുക ഇതുണ്ട്. അങ്ങനെ ഇവിടെ മോഷണം പിടിച്ച വിവരം കഴിഞ്ഞ ആഴ്ച നിങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഒരു വ്യാപാരി 7 ദിവസത്തോളം അത് ഇപ്പോൾ ഇങ്ങനെ ജയിലിൽ പോയൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. അറിഞ്ഞ് വാങ്ങിച്ചാണോ അറിയാതെ വാങ്ങിച്ചാണോ നമുക്കറിയത്തില്ല. മോഷണ വസ്തുക്കൾ വാങ്ങിക്കുന്ന ആളുകളോട് നമുക്ക് യോജിക്കാൻ കഴിയും. അത് അവസാനിപ്പിക്കണമെങ്കിൽ ഇത് ഈ കൃഷിക്കാരോട് ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മോഷ്ടിച്ചു കൊണ്ടുവരുന്ന മുതലുകൾ വില കുറച്ച് വാങ്ങുന്നതിനായി മാത്രം ചില കടകൾ ഞായറാഴ്ചകളിൽ തുറന്ന് പ്രവർത്തിക്കുന്നതായും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉൽപ്പന്നങ്ങളുമായി വരുന്നവരെ പറ്റി എന്തെങ്കിലും സംശയം തോന്നിയാൽ അവരുടെ ഐഡി കാർഡോ മറ്റു രേഖകളോ പരിശോധിച്ച ശേഷം മാത്രമേ ഉൽപ്പന്നം വാങ്ങാവൂ. ഉൽപ്പന്നവുമായി വരുന്നവരുടെ പേര്, അഡ്രസ്, ഫോൺ നമ്പർ മുതലായ വിവരങ്ങൾ നിർബന്ധമായും എഴുതി സൂക്ഷിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംശയമുള്ള ഒരാള് എന്തെങ്കിലും ഉൽപ്പന്നമായിട്ട് വന്നു കഴിഞ്ഞാൽ, കുരുമുളകോ ഏലക്കായോ അതുപോലെ ഗ്രാമ്പോ എന്തെങ്കിലും ആയി വന്നു കഴിഞ്ഞാൽ അയാളെ ഐ ഡി കാർഡ് വാങ്ങിച്ചു വെച്ചിട്ട് അയാളുടെ ഐ ഡി കാർഡ് പോകും നോക്കിയിട്ട് ഫോൺ നമ്പർ എന്തെങ്കിലും കുറിച്ച് വെച്ചിട്ട് മാത്രമേ വാങ്ങിക്കാവൂ. അതിപ്പോൾ കട്ടപ്പന വാങ്ങുന്നില്ലെങ്കിൽ തോപ്രാംകുടി വാങ്ങിക്കും, അണക്കര വാങ്ങിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ സ്ഥിതി. പോലീസ് പറയുന്നത് വാങ്ങാൻ ആളുള്ളതുകൊണ്ടാണ് മോഷണം പ്രോത്സാഹിപ്പിക്കുന്നത്. വാങ്ങാൻ ആളുകളുണ്ട്, അവിടെ വ്യാപാരികൾ അതുമായി ബന്ധപ്പെട്ട കച്ചവടക്കാർ യാതൊരു കാരണവശാലും സംശയമുള്ള മോഷണ വസ്തുക്കൾ ഒരു കാരണവശാലും പ്രത്യേകിച്ച് ഈ മലഞ്ചരക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങരുത്. പ്രത്യേകിച്ച് ഹിന്ദിക്കാരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്ന ഒന്നും തന്നെ വാങ്ങരുത്. ഇങ്ങനെ വരുന്നവരെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള സംശയം തോന്നിയാൽ ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കണം. വാർത്താസമ്മേളനത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ്, ജനറൽ സെക്രട്ടറി KP ഹസൻ എന്നിവർ പങ്കെടുത്തു.